परम कीर्तनाना थे। सब अयमात्मा सर्वेषां भूतानां अधिपति सर्वेषां भूतानां राजा तत्क्यधारधना भुजरधनेमुच आरा सर्वे समर्पिता एवमेवास्मिन्नात्मनि सर्वाणि भूतानि सर्वे देवा सर्वे लोका सर्वे प्राणा सर्वे एते आत्मानः समर्पिताः। परिसमाप्त शास्त्रार्थ यदार्थ प्रस्तुत। ശാസ്ത്രത്തിന്റെ താല്പര്യം അത് ഇവിടെ അവസാനിച്ചു എന്നാണ്. ഒന്നാം അധ്യായത്തിൽ ഇവിടെ ഉപനിഷത്ക്രമത്തിൽ ഒന്നാം അധ്യായത്തിൽ തുടങ്ങി ചർച്ച ചെയ്ത ശാസ്ത്രാർത്ഥം ശാസ്ത്ര താല്പര്യം ഇവിടെ തീർന്നു. തസ്മിന്നേതസ്മിൻ സർവാത്മഭൂതേ ബ്രഹ്മവിധി സർവാത്മനി സർവം ജഗത് സമർപ്പിതം ഇത്യേതസ്മിനർത്ഥ ദൃഷ്ടാന്തോപാധീയത്തെ. ഇവിടെ പറഞ്ഞ കാര്യത്തിന് ദൃഷ്ടാന്തം പറയുന്നു. സർവാത്മഭൂതേ ബ്രഹ്മവിധി, അത് മുമ്പ് പറഞ്ഞു. സർവഭൂതാത്മാ വിദ്വാൻ ബ്രഹ്മവിദ് മുക്തോ ഭവതി എന്ന ഫലമായി പറഞ്ഞു ആത്മബോധത്തിന്റെ. തസ്മിൻ ഏതസ്മിൻ സർവാത്മഭൂതേ ബ്രഹ്മവിധി സർവാത്മനി, സർവസ്വരൂപമാണ്, അതെല്ലാം കഴിഞ്ഞ ദിവസം വിശദീകരിച്ചാണ്. അവിടെ ജഗദാത്മാ നമ്മൾ വിശദീകരിച്ചു. ഇവിടെ പറയുന്ന സർവാത്മാ സർവം ജഗത് പര്യായ ശബ്ദങ്ങളാണ്. അവന് സർവം ജഗത് സമർപ്പിതം, ആ തത്വജ്ഞനൻ സർവജഗത്തും സമർപ്പിതമാണ്. സമർപ്പിതം എന്ന് പറഞ്ഞ എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞ് സർവാത്മാവായിരിക്കുന്നു. സർവാത്മാവായിരിക്കുന്നെങ്കിൽ സർവസ്വരൂപനായിരിക്കുന്നെങ്കിൽ പിന്നെ ജഗത്തിന് അവനെ വിട്ട് വേറൊരു നിലയില്ല. ജഗത്ത് അവനിൽ നിന്നും അന്യമല്ല.
ഒന്നും മറ്റൊന്നും സമർപ്പിതം എന്ന് പറയുമ്പോൾ എന്താണ്? അത് മറ്റൊന്നിനെ പൂർണ്ണമായും ആശ്രയിച്ചിരിക്കുന്നു. അവിടെയാണ് സമർപ്പിതം എന്ന് പറയുന്നത്. സമർപ്പണം എന്ന് പറയുന്നത് പൂർണ്ണമായും അർപ്പിക്കുക, ആശ്രയിക്കുക. ഇവിടെ ജഗത്ത് ആശ്രയിച്ചിരിക്കുന്നു. ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അവനിൽ നിന്ന് ജഗത്ത് അന്യമാണെന്ന് വരുന്നില്ല. ജഗത്തിന് ആധാരം, ജഗത്തിൽ ആരോപിതം, കൽപ്പിതം, അങ്ങനെ ഏതർത്ഥവും പറയാം. ഏതർത്ഥം പറഞ്ഞു കഴിഞ്ഞാലും ശരി, ജഗത്ത് അവനോട് അനന്യമായിരിക്കുന്നു, സമർപ്പിതമായിരിക്കുന്നു. ഇത്യേതസ്മിൻ അർത്ഥേ ദൃഷ്ടാന്ത ഉപാധിയത്. ഇക്കാര്യത്തിലുള്ള ഒരു ദൃഷ്ടാന്തമാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത്. തദ്യഥാരഥനാമ്പു ച രഥനേമേച്ച ആരാഹ സർവേ സമർപ്പിതാഹ ഇതി പ്രസിദ്ധോർത്ഥ. എപ്പോഴും പ്രസിദ്ധമായ ഒരു വസ്തുവിനെയാണ് എല്ലാവർക്കും സംശയം കൂടാതെ ബോധിക്കാവുന്ന ഒരു കാര്യത്തിനാണ് ദൃഷ്ടാന്തമായിട്ടെടുക്കുന്നത്. രജ്ജു സർപ്പം എല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യമാണ്. ഇവിടെ രഥചക്രത്തെ എടുത്തിരിക്കുന്നു. അതാണ് രഥം നാഭൂച രഥ നിയമൂച്ച. രഥത്തിന്റെ ആരക്കാലുകൾ ആ നേമിയെ നാഭിയിലേക്ക് ബന്ധിപ്പിക്കുന്നത്. നേമി എന്ന് പറയുന്നതിന്റെ ചുറ്റുവട്ടം, വീലിന്റെ പുറം ഭാഗം, ഉരുളുന്ന ഭാഗം നേമി. നാഭി എന്ന് പറയുന്നതിന്റെ മധ്യഭാഗം. ഇതിന്റെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്നതാണ് ആരക്കാലുകൾ, ഇടയ്ക്കുള്ള കാലുകൾ. അപ്പൊ ഈ ആരക്കാലുകൾ അതിന്റെ നാഭിയിലും അതിന്റെ നേമിയിലും സമർപ്പിതാഹ എന്ന് പറയുന്നു. രണ്ടിലും കൂടി ഇത് പിടിച്ചാണ് ഇരിക്കുന്നത്. ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ ഇത് നിൽക്കത്തില്ല. നേമി മാറ്റിക്കഴിഞ്ഞാലും അതിന് നിലനിൽപ്പില്ല, നാഭിയെ മാറ്റിക്കഴിഞ്ഞാലും നിലനിൽപ്പില്ല. ഇവം ഏതസ്മിൻ ആത്മനി പരമാത്മ ഭൂതേ ബ്രഹ്മവിധി സർവാണി ഭൂതാനി ബ്രഹ്മാതി സ്തംഭ പര്യന്താണി സർവേ ദേവ അഗ്നിയാദയ സർവേ ലോക ഭൂരാദയ സർവേ പ്രാണ വാഗാദയ സർവേത് ആത്മാന ജലചന്ദ്രവത് പ്രതിശരീര അനുപ്രവേശിനോ അനു അവിദ്യ കൽപ്പിതാഹ സർവം ജഗത് അസ്മിൻ സമർപ്പിതം. സർവപ്രപഞ്ചവും ഈ ആത്മാവിൽ സമർപ്പിതമായിരിക്കുന്നു. കാര്യകാരണ പ്രപഞ്ചസ്യ ബ്രഹ്മ മാത്രേണ പരിവസാനം എന്നാണ്. കാര്യകാരണ പ്രപഞ്ചം, ഈ പറഞ്ഞ എല്ലാത്തിനും ചുരുക്കി പറയണെങ്കിൽ കാര്യകാരണ രൂപത്തിലുള്ള ഈ പ്രപഞ്ചം ബ്രഹ്മ മാത്രേണ പരിവസാനം ആവിഷ്കൃതം. അത് ബ്രഹ്മ മാത്രമായി പര്യവസാനം ചെയ്തിരിക്കുന്നു. ബ്രഹ്മ മാത്രമായി പര്യവസാനം എന്ന് വെച്ചാൽ അത് ബ്രഹ്മ മാത്രമാണ്. കാര്യകാരണ രൂപത്തിലുള്ള ഈ പ്രപഞ്ചം ബ്രഹ്മ മാത്രമാണ്. ബ്രഹ്മമത്രേണ പര്യവസാനം ആവിഷ്കർത്തും ഇച്ഛന്തി എം ശ്രുതി. പ്രപഞ്ചത്തെ കാണുമ്പോൾ അനുഭവിക്കുമ്പോൾ അത് കേവലമായ നാമരൂപാത്മകമായ പ്രപഞ്ചമായി ശബ്ദസ്പർശ രൂപ രസഗന്ധമായി അനുഭവപ്പെടുന്നു. അനുഭവപ്പെടുന്നെങ്കിലും പറയുന്നു അത് ഒരു തത്വമാണ്, പരമാർത്ഥ തത്വമാണ്. അതിനെ പറഞ്ഞു ബ്രഹ്മം. ഈ കാണപ്പെടുന്ന അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചം ആ ബ്രഹ്മ മാത്രമാണ്. അതിന് പര്യവസാനം എന്ന് പറഞ്ഞു. കാരണം പ്രത്യക്ഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് അനുഭവത്തിൽ വിശേഷതയൊന്നും തോന്നില്ല. പ്രപഞ്ചം പ്രപഞ്ചം തന്നെ, നാമരൂപാത്മകമാണ്. പക്ഷെ ശ്രവണാദി
സാധനയിലൂടെ ഒരാൾക്ക് ബോധിക്കുന്നു അത് ബ്രഹ്മ മാത്രമാണ്. ഇതിന് ആവിഷ്ഫലത്തിൽ ഇതിനെ പ്രകടമാക്കുന്നതിന് ഇച്ഛന്തി എം ശ്രുതി, അതിനുവേണ്ടിയിട്ടാണ് ശ്രുതി ദൃഷ്ടാന്തദ്വാര പ്രവൃത്ത, ദൃഷ്ടാന്തത്തിലൂടെ പ്രത്യേക വിജ്ഞപ്തി മാത്രേണ സമാപ്തി ജഗദാത്മന. അവിശ്ചികിഷു സാക്ഷാ തദ്ധേതി പരാശ്രുതി. ഇവിടെ യഥാ ശ്രുതി പറയുന്നു, തദ് യഥ എന്ന് പറയുന്ന ശ്രുതി പറയുന്നതിന് താല്പര്യം എന്താണ്? ജഗദാത്മനഃ, ജഗത് സ്വരൂപമായിരിക്കുന്ന ഈ ബ്രഹ്മം. അങ്ങനെ പറഞ്ഞാലും ഇതാണ് ഈ ജഗത്ത്. ഈ ജഗത്തിന് പിന്നിലൊരു ബ്രഹ്മം, ജഗത്തിനാധാരമായ ഒരു ബ്രഹ്മം എന്നെല്ലാം പറയുമ്പോൾ ജഗത്തിനെ നിലനിർത്തുന്ന ആ ജഗത്തിന്റെ പിന്നിലെ ഒരു ബ്രഹ്മമുണ്ട്. അത് ഈ ജഗത്തിനെ മനസ്സിലാക്കിയിട്ട് പിന്നീട് ആ ബ്രഹ്മത്തെ മനസ്സിലാക്കണം. ജഗത്ത് എങ്ങനെയാണ് ഒരു വസ്തുവായിരിക്കുന്നത്, അതുപോലെ ആ ബ്രഹ്മവും ഒരു വസ്തുവാണ്. ഒന്നിനെ മറ്റൊന്നായി ധരിക്കുക എന്നൊക്കെ തോന്നിപ്പോവും, ജഗത്തിനെ ബ്രഹ്മമായി ധരിക്കുക. അവിടെയും വീണ്ടും എങ്ങനെയാണോ ജഗത്ത് വിഷയമായിരിക്കുന്നത്, അതുപോലെ ബ്രഹ്മവും ഒരു വിഷയമാണെന്ന് ധരിക്കും. ജഗദാത്മാന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു തരാറുണ്ട്. അതുകൊണ്ട് പറയുന്നു എന്താണ്, പ്രത്യേക വിജ്ഞപ്തി മാത്രേണ, അത് പ്രത്യേക പ്രകാശമാണ്, സ്വസ്വരൂപമാണ്. സ്വസ്വരൂപം എന്നുള്ള നിലയ്ക്കാണ് അത് ജഗത്തിന് ആധാരമായിരിക്കുന്നത്, അല്ലാതെ ബാഹ്യമായ നിലയ്ക്കല്ല. ദൃശ്യമായ നിലയ്ക്കോ അല്ലെങ്കിൽ അനുഭവവേദ്യമായ നിലയ്ക്കോ ബ്രഹ്മം ജഗത്തിന് ആധാരമല്ല. സാധാരണ പറയാറില്ലേ, അത് രജ്ജുവിലെ സർപ്പം പോലെയാണ് എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണോ രജ്ജു ദൃശ്യമായി ബാഹ്യമായി സർപ്പത്തിന് ആധാരമായിരിക്കുന്നത് അങ്ങനെ മനസ്സിൽ ധരിക്കാൻ പറ്റും. മരു മരീചിക എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ ആ മരു ആധാരമായിരിക്കുന്നത്, അവിടെയെല്ലാം എന്താണോ ആധാരമാകുന്നത്, അവിടെ ആരോപിതമായത് എന്തോ അത് ദൃശ്യമാണ് ബാഹ്യമാണ്. അതുകൊണ്ട് ആധാരവും അതുപോലെ ദൃശ്യവും ബാഹ്യവുമാണ്. അത് നിഷേധിക്കുന്നതിന് വേണ്ടി ഇവിടെ പറയുന്നു ബ്രഹ്മം അങ്ങനെയല്ല, അതെന്താണോ പ്രത്യേക വിജ്ഞപ്തി മാത്രമല്ല, സ്വസ്വരൂപം എന്നുള്ള നിലയ്ക്കാണ് ആർക്കാണോ ജഗത്ത് വിഷയമായിരിക്കുന്നത്, അവന്റെ സ്വരൂപം എന്നുള്ള നിലയ്ക്ക് ആണ് ഇത് ജഗത്തിന് ആധാരമാകുന്നത്. അല്ലാതെ ഒരു തരത്തിലും പ്രപഞ്ചത്തിലെ ആധാര ആരോപിത ഭാവങ്ങളെപ്പോലെ അല്ല. വിജ്ഞപ്തി മാത്രേണ സമാപ്തി, അതിന് പ്രത്യേക എന്നുള്ളൊരു ശബ്ദമല്ലാതെ മറ്റൊരു ശബ്ദം ഉപയോഗിക്കാനും കഴിയും. താനാണെന്ന് പറയാം, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അഹന്തയാണെന്ന് ധരിക്കും. അഹംഭാവത്തിലാണ് ജഗത്ത് സ്ഥിതി ചെയ്യുന്നത്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഒരു വലിയ അഹന്ത അഭിമാനം ആണെന്ന് തോന്നിപ്പോകും. അതുകൊണ്ട് അങ്ങനെ പറയുന്നു. രണ്ടിടത്തും ദോഷമുണ്ട്. അതിനെ അഹന്താരൂപത്തിൽ ഗ്രഹിച്ചാലും ഈ ദന്താരൂപത്തിൽ ഗ്രഹിച്ചാലും ദോഷം ഒരുപോലെ. ഇദന്താരൂപത്തിൽ ഗ്രഹിക്കുക എന്ന് വെച്ചാൽ വിഷയരൂപത്തിൽ ഇതം എന്നുള്ള രീതിയിൽ, അങ്ങനെ വിഷയമായി ഗ്രഹിക്കാൻ പറ്റത്തില്ല.
രണ്ടു തരത്തിലാണ് നമ്മൾ വിഷയങ്ങളെ ഗ്രഹിക്കുന്നത്. ഒന്ന് അഹന്താരൂപത്തിൽ, മറ്റൊന്ന് ഇദന്താരൂപത്തിൽ. ഇത് എന്നിങ്ങനെ ഗ്രഹിക്കുന്നതെല്ലാം ഇദന്താരൂപത്തിൽ ഗ്രഹിക്കുന്നു. ഞാനെന്ന് ഗ്രഹിക്കുന്നതെല്ലാം അഹന്താരൂപത്തെ ഗ്രഹിക്കുന്നു. ബ്രഹ്മത്തെ അങ്ങനെയല്ല ധരിക്കേണ്ടത്, അഹന്താരൂപത്തിലോ ഇദന്താരൂപത്തിലോ അല്ല. ഇദന്താരൂപത്തിൽ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോ ഉള്ള ഈ അനുഭവത്തിൽ നിന്നും അവിടെ വിശേഷത്തൊന്നും സംഭവിക്കുന്നില്ല. ഇപ്പോ ഉള്ള ഈ അറിവിൽ നിന്ന് വിശേഷിച്ചൊരു അറിവ് ഉണ്ടാകുന്നില്ല. ഇപ്പോ ഉള്ള അറിവ് ഇദന്താരൂപത്തിലാണ് പ്രപഞ്ചത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അഹന്താരൂപത്തിൽ ഗ്രഹിച്ചാലോ, ശരീരം, ഇന്ദ്രിയം, മനസ്സ്, ഇതിന്റെ ഈ സംഘാതത്തിലാണ് അഹം ബുദ്ധി ഇരിക്കുന്നത്, അതാണ് ബ്രഹ്മം എന്ന് ഗ്രഹിച്ചിട്ട് കാര്യമുണ്ട്. അതും ഇപ്പോഴത്തെ ഈ അറിവിൽ നിന്നും വിശേഷതയൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഇത് ആധാരമായിരിക്കുന്നത് ജഗത്തിന് ആധാരമായിരിക്കുന്നു. അവിടെ ജഗത്ത് എന്ന് പറയുമ്പോൾ ബാഹ്യമായ ശബ്ദസ്പർശാദികൾ മാത്രമാണ്. ഈ ശരീരം, ഇന്ദ്രിയം, മനസ്സിൽപ്പെട്ട ഈ സംഘാതവും ജഗത്താണ്. പക്ഷെ ഈ സംഘാതത്തിൽ ബോധമുണ്ടാകുമ്പോൾ നമ്മൾ അഹം എന്ന് പറയുന്നു. അതുകൊണ്ട് പറയുന്നത് അത് ഉള്ളാണ്. ഇതിൽ നിന്ന് പുറത്തേക്ക് ബോധം വരുമ്പോൾ പറയുന്നു ഇത് ബാഹ്യമായി. അതിപ്പോൾ ശരീരത്തെ അങ്ങനെ ഗ്രഹിക്കാം, ബാഹ്യ വിഷയങ്ങളെയും ഗ്രഹിക്കാം. ഇവിടെ ഈ രണ്ടു തരത്തിലുമല്ല, അഹന്താരൂപത്തിലോ ഇദന്താരൂപത്തിലോ അല്ല എന്നാണ് ഇത് പ്രത്യേകമാണ്. അന്തരമാണ് എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ സ്വസ്വരൂപം എന്ന് പറയുന്നു. അത് രണ്ടിനെയും നിഷേധിച്ചു. അഹന്ത അല്ലെങ്കിൽ അഹംഭാവത്തെ, ഇതെന്താ അല്ലെങ്കിൽ ഇത് എന്നുള്ള ഭാവം രണ്ടിനെയും നിഷേധിക്കും. അത് ഒരു വിഷയമാകാതിരിക്കാൻ വേണ്ടി പറയുന്ന അത് സ്വസ്വരൂപമാണ്. ഈ ജഗത് അശേഷം ഇതിന്റെ പരിസമാപ്തി തന്നെ തന്നെയാണ്. ജഗത്തിന്റെ പരിസമാപ്തി അത് വേറെടുത്തും ഈ ജഗത്തിന്റെ പരിസമാപ്തിയെ കുറിച്ച് അറിയാൻ നമുക്ക് വഴിയില്ല. തന്നിലില്ലാതെ വരെ എവിടെയാണ് ഈ ജഗത്തിന്റെ പരിസമാപ്തി അറിയുന്നത്? ജഗത്ത് അനുഭവം ഇല്ലാതിരിക്കുകയും താൻ ശേഷിക്കുകയും ചെയ്താലേ ജഗത്തിന്റെ പരിസമാപ്തി തന്നെ അറിയാൻ പറ്റും. അത് നമ്മൾ അറിയുന്നുണ്ട്. ജഗത്തിന്റെ അനുഭവമില്ല, താൻ ശേഷിക്കുന്നു. ആ ശേഷിക്കുന്ന അനുഭവം ജീവസാധാരണമാണ്. ജഗത്തില്ല, താൻ ശേഷിക്കുന്നു. അവിടെ അഹം എന്നുള്ള തരത്തിലുള്ള അനുഭവമില്ല, ഇതം എന്നുള്ള തരത്തിലുള്ള അനുഭവമില്ല, രണ്ടുമില്ല. രണ്ടു തരത്തിലുള്ള വിഷയഭാവവും അവിടെയില്ല. തന്നെ അവിടെ അഹം രൂപത്തിൽ അറിയുന്നില്ലല്ലോ. ജഗത്തിന്റെ ഇതം രൂപത്തെ അറിയുന്നുണ്ടോ? ഇല്ല. എന്നാ ജഗത്ത് അനുഭവം അവിടെയില്ല, അഹം അനുഭവമില്ല. രണ്ടനുഭവം ഇല്ലാതെ ശേഷിക്കുന്നതാണ് പ്രത്യേക്. അത് സർവസാധാരണമായ അനുഭവമാണ് സുഷുപ്തി. അവിടെയാണ് പ്രത്യേക് കേവലമായ അനുഭവ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്. വേറൊരു സ്ഥലത്തുമില്ല. മറ്റേതൊരു സ്ഥലത്തെ എടുത്തു കഴിഞ്ഞാലും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുഭവം വരും. ഏതെങ്കിലും തരത്തിൽ ആ അനുഭവത്തിന് എന്ത് പേരിട്ട് വിളിച്ചാലും അത് എത്ര അലൗകികമായ അനുഭവങ്ങളായാലും ശരി, അനുഭവത്തിലെല്ലാം വിഷയത്വം വരും. അഹം എന്നുള്ള രീതിയിൽ, ഇതം എന്നുള്ള രീതിയിൽ, ഇത് രണ്ടും കൂടാതെ പ്രപഞ്ച ഭാനമേ ഇല്ലാതെ ശേഷിക്കുന്ന അത് ഏതോ, അതിനാണ് പ്രത്യേക ശബ്ദം കൊണ്ട് പറയുന്നത്. അത് സർവാന്തരമാണ്. അതിനെ അന്വേഷിച്ച് പ്രപഞ്ചത്തിൽ പോകേണ്ട കാര്യമില്ല. തന്നിൽ തന്നെയാണ് സ്വരൂപസ്ഥിതി. അത് താൻ തന്നെയാണ്. താനെന്ന് പോലും വ്യവഹരിക്കാൻ അവിടെ സാധ്യമല്ല.
അതാണ് അതിന്റെ സമാപ്തി. ഇവിടെ പറയുന്നു പ്രത്യേക വിജ്ഞപ്തി മാത്രമാണ്, അത് കേവല വിജ്ഞപ്തി മാത്രം. ശരി, കേവല വിജ്ഞപ്തി ശേഷിച്ചു എന്നെങ്ങനെ അറിയുന്നു? നമ്മുടെ അനുഭവത്തിൽ ബോധം നശിച്ചു എന്നാണല്ലോ, ബോധമേ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതുകൊണ്ടാണ് പറഞ്ഞത്, അത് കേവല വിജ്ഞപ്തിയാണ്, പ്രത്യേക വിജ്ഞപ്തിയാണ്. എല്ലാ ബോധവും നശിച്ചാലും അവശേഷിക്കുന്ന ബോധം കേവലമായ ബോധം, ആ കേവല ബോധമായി ശേഷിക്കുന്നു. അവിടെ പ്രപഞ്ചാനുഭവമില്ല, അവിടെ ഇത് അവസാനിക്കുന്നു. അതിന്റെ പരിസമാപ്തി എവിടെയാണ്? അവിടെ ജഗത്ത് അവിടെ പോയി, ജഗത്ത് ഇല്ല അല്ലെങ്കിൽ ജഗത്തുണ്ട്, ഈ വിവാദങ്ങളൊന്നും അവിടെ സാധ്യമല്ല. ആർക്കും ആരോടും വിവദിക്കാൻ മതിയ. ഒന്നു മാത്രം അറിയാം, എന്താണ്? ജഗത്തിന്റെ അനുഭവം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ഇപ്പോൾ അറിയാം. ജഗത് അനുഭവം അവിടെ ഉണ്ടായിരുന്നില്ല, ജഗത്ത് ഈ രൂപത്തിൽ പ്രകാശിച്ചിരുന്നില്ല. എന്നാൽ അവിടെ വിജ്ഞപ്തി ശേഷിച്ചിരുന്നു. ആ വിജ്ഞപ്തിയാണല്ലോ ഇപ്പോ ജാഗ്രതയിലിരുന്നു കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ്? താൻ അവിടെ ശേഷിച്ചിരുന്നു. താൻ എന്താണ് ആ വിജ്ഞപ്തി? അവിടെ അഹമുണ്ടോ? ഇല്ല, അഹമില്ല, കേവലം വിജ്ഞപ്തി മാത്രം. പക്ഷെ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നു അവിടെ താൻ ശേഷിച്ചിരുന്നു, തന്റെ നാശം അവിടെ സംഭവിച്ചില്ല, തന്റെ ബോധം നശിച്ചിട്ടും താൻ നശിച്ചില്ല. ഇതാണ് സ്വരൂപസ്ഥിതി എന്ന് പറയുന്നത്. ഇത് ജാഗ്രത്തിൽ ഒരു ദൃഷ്ടാന്തമായി വരുന്നു. ജാഗ്രതത്തിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ സ്വരൂപസ്ഥിതിക്ക് ഇതിനപ്പുറം ഒരു ദൃഷ്ടാന്തം കിട്ടാനില്ല. പക്ഷെ ജാഗ്രതയുടെ വിഷയങ്ങളിൽ നിന്ന് തന്നെ ദൃഷ്ടാന്തം എടുത്ത് ആവിശ്ചിക്കേഷു, ഈ എങ്ങനെ അത് സംഭവിക്കുന്നു എന്ന്. കാരണം ഇവിടെ ശ്രവണം മനനം എല്ലാം നടക്കണം. സുഷുപ്തി എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ശ്രവണം മനനം ഒന്നും നടക്കത്തില്ല, കാരണം അവിടെ ഒന്നും പ്രവർത്തിക്കുന്നില്ലല്ലോ. അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സ് നിശ്ചലമാകുന്നു. സുഷുപ്തിയെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താ അനുഭവപ്പെടുന്നത്? പ്രപഞ്ചശൂന്യത, പിന്നെ തന്റെ അസ്തിത്വം, ഇതെല്ലാം വേറൊന്നും ഇവിടെ മനന വിഷയമല്ല. ഇവിടെ അതുപോലെ ജാഗ്രതത്തിന് ഇതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകണം. അതുകൊണ്ട് ജാഗ്രത ദൃഷ്ടാന്തത്തെ പ്രകടമാക്കുന്നതിന് തദ്യഥേതി പരാശ്രുതി, അതിനു വേണ്ടിയിട്ട് തദ്യഥാരഥനാഭോ എന്ന് പറയുന്ന ഈ ശ്രുതി പറയുന്നത് എന്നർത്ഥം. ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്ര ഒരു മനോഹരമായ ഭാഷയിലാണ് പറഞ്ഞിരിക്കുന്നത്, കാവ്യഭാഷയിൽ. രഥചക്രത്തിന്റെ നാഭി, അതിന്റെ നേമി, അതിന്റെ പുറംചട്ട, അതിൽ യാരക്കാലുകൾ ബന്ധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിത്രം വരും, രഥചക്രത്തിന്റെ ആ ചിത്രം. അപ്പോൾ ആ ചിത്രം നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് ഭാവനയായി. നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രത്തെയാണ് നമ്മൾ ഭാവന എന്ന് പറയുന്നത്. ആ ഭാവന ഏകാഗ്രമായാൽ അതായി ധ്യാനം അല്ലെങ്കിൽ ഉപാസന.
ഇതിങ്ങനെ ഒരു ചിത്രം വരച്ചതുപോലെ ഇങ്ങനെ കാണിക്കുമ്പോൾ അവിടെ ഒരു ആത്മാവ് പ്രപഞ്ചം അവിടെ പറയുന്നു ഏതസ്മിനാത്മനി സർവാണി ഭൂതാനി സർവഭൂതങ്ങളെയും ആ ചിത്രത്തിൽ കാണുന്നു സർവേ ദേവ സർവദേവന്മാരെയും സർവേ ലോക സർവേ പ്രാണ സർവേ ആത്മാന എല്ലാത്തിനെയും ആ ചിത്രത്തിൽ രഥചക്രവെന്നൊരു ചിത്രത്തിൽ ഭാവന ചെയ്യുമ്പോൾ ഭാവനാശാലികൾക്ക് അത് രസകരമായി തോന്നുന്നു. ഇത് ഭാവന ചെയ്യാനുള്ളതാണ്, ഏകാഗ്രമായി ഭാവന ചെയ്യേണ്ടതാണ്, ധ്യാനിക്കേണ്ടതാണ് എന്ന് തോന്നുന്നു. ഇങ്ങനെ വരുന്ന വർണ്ണനകളെല്ലാം അങ്ങനെ ധ്യാനിക്കേണ്ടതാണ് എന്ന് തോന്നും. പക്ഷെ ഇത് രണ്ടു തരത്തിലുണ്ട്, ഇങ്ങനെയുള്ള വർണ്ണനകൾ, ഇങ്ങനെയുള്ള ചിത്രങ്ങൾ. അത് ചില ഭാഗങ്ങളിൽ വരുന്നത് ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ്, ചില ഭാഗങ്ങളിൽ വരുന്നത് തത്വബോധത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഇത് എന്തിനാണെന്ന് നോക്കാം. വ്യാജക്ഷത അന്യഥേവ ഇമം ദൃഷ്ടാന്തം കേചിദാത്മനഃ സമസ്താദി പ്രതിജ്ഞാർത്ഥസിദ്ധയെ ബ്രഹ്മവാദിനഃ. ബ്രഹ്മവാദികൾ തന്നെ ഈ ബ്രഹ്മതത്വത്തെ കുറിച്ച് പറയുന്നവർ തന്നെ ഈ മുമ്പ് പറഞ്ഞ യാജ്ഞവൽക്കൻ മൈത്രിയോട് ചില പ്രതിജ്ഞകളെല്ലാം പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അവിടെ കുറെ തത്വങ്ങളെല്ലാം പറഞ്ഞു. ഈ തത്വങ്ങളെല്ലാം കേട്ടു മൈത്രി, അതെല്ലാം ശ്രദ്ധിച്ച് കേട്ടു. അപ്പോൾ ഇത് കേട്ടതുകൊണ്ടായില്ല. ചെന്ന് പറയുന്നത് ആ പറയുന്ന തത്വത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി. ചിലർ പറയുന്നുണ്ട് നമ്മളിപ്പോൾ പറയുന്നത്. അങ്ങനെ ഇപ്പോൾ ഈ തത്വം പറയുന്നു, അത് കേൾക്കുന്നു, അത് പോരാ. പിന്നെയോ ചില കാര്യങ്ങളുടെ അനുഷ്ഠാനം ആവശ്യമുണ്ട്. നമ്മൾ സാധാരണ പറയാറില്ലേ, ഇങ്ങനെ തത്വം ഉപദേശിക്കുന്നു, കേൾക്കുന്നു, ഇത് മതിയോ, ഇതുപോലല്ലോ, പിന്നെന്താ വേണ്ടത്, ഇനി ഒരു സാധന വേണം. സാധന എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നു? പല അഭ്യാസങ്ങളും ഉണ്ട് അതിനാണ്. അതുപോലെ ഇവിടെയും ഒരു അഭ്യാസമുണ്ട്. എന്താണ്? ഏകീകൃത്യ സ്വമാത്മാനം അക്ഷരേ പരമാത്മനി ചക്രനാഭിവദാത്മാനം കൽപ്പയിത്വ വിചക്ഷണ ശരീരം നിയമിവച്ചേത് ദേവദാ അരവത് ജഗത് കൽപ്പയിത്വ നിധിധ്യാസേ തദ്ഭാവാവിഷ്ടധീ സദാ. ഉപദേശം കേട്ട് ഭർത്താവ് ഭാര്യ ഉപദേശിച്ചു, ഭാര്യ കേട്ട് തലകുലുക്കി. ഇതുകൊണ്ടെന്താ കാര്യം? ഇതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇവിടെ സദാ നിധിധ്യാസേ, ഇവിടെ സദാ ധ്യാനിക്കണം എന്നുവെച്ചാൽ ഈ ഉപദേശം ശ്രവിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നീട് ഒറ്റയ്ക്കിരുന്ന് ധ്യാനിക്കണം. അവിടെ ഉപദേഷ്ടാവിന്റെ ആവശ്യമില്ല. ഉപദേശം ഒരു തത്വത്തെക്കുറിച്ച് പറഞ്ഞു. നമുക്ക് പറയാം, ആ ഉപദേശം എന്നൊരു തിയറി, ഇത് അതിന്റെ പ്രാക്ടിക്കൽ ഒന്ന് ചെയ്യാനുണ്ട്. ഇവിടെ ആരാണ് വിചക്ഷണ? ബുദ്ധിമാനായവൻ, ബുദ്ധിയുള്ളവൻ. എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്? തദ്ഭാവ ആവിഷ്ടധി ആയിട്ട്. തദ്ഭാവം ഏതൊരു ഭാവനയാണോ നിർദ്ദേശിച്ചത് അതിനെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ആവിഷ്ടധിയായി ആവേശിച്ച ബുദ്ധിയോടുകൂടിയവനായി അതിന് പൂർണ്ണമായും മുഴുകി മനസ്സിൽ മറ്റൊന്നിന് ഇടം കൊടുക്കാതെ അങ്ങനെയുള്ള സാധാരണ ധ്യാനത്തെക്കുറിച്ച് പറയുന്നത്.
മറ്റൊന്നിനും അവസരം കൊടുക്കാതെ എന്താണോ ധ്യേയമായിരിക്കുന്നത് മനസ്സിന് പൂർണ്ണമായും മനസ്സുകൊണ്ട് അതിനെ ഉൾക്കൊണ്ട് മനസ്സുകൊണ്ട് അതിനെ മാത്രം ചിന്തിച്ച് അതിൽ തന്നെ മനസ്സ് മുഴുകി അതാണ് തദ്ഭാവാവിഷ്ടധി. എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്? ഏകീകൃത്യ സ്വമാത്മാനം അക്ഷരേ പരമാത്മ, അക്ഷര പരബ്രഹ്മത്തിൽ തന്നെ ഏകീഭവിപ്പിക്കുക, താനും അതും ഏകമാണ് എന്ന് ധ്യാനിക്കുക. അതാണല്ലോ ഉപദേശിച്ചത് തന്നെയാണ് യാജ്ഞവൽക്കൻ. ഉപദേശം കേട്ടിട്ട് എഴുന്നേറ്റ് പോയാൽ പോരാ, പിന്നെയോ? അങ്ങനെ ധ്യാനിക്കണം, ഏകാഗ്രമായി ഭാവന ചെയ്യണം. എങ്ങനെ? സ്വം ആത്മാനം അക്ഷരേ പരമാത്മനി, തന്നെ സ്വമെന്ന് പറയുമ്പോൾ ഈ ശരീരവും മറ്റുമല്ല, അതുകൊണ്ടാണ് ആത്മാനം എന്ന് പറഞ്ഞു. തന്റെ സ്വരൂപത്തെ തത്വമസി എന്ന് പറഞ്ഞിടത്ത് അതുപോലെ അക്ഷരേ പരമാത്മനി, ആ പരമാത്മാവിനോട് ഏകീഭവിപ്പിച്ചിട്ട് ഒന്നാക്കിയിട്ട് ചക്രനാഭിവദാത്മാനം കൽപ്പയിത്വ. അവിടെ ആ ഇവിടെ എന്തിനാ പറഞ്ഞത് ഈ ചക്രദൃഷ്ടാന്തത്തെ? ആ ചക്രത്തിനൊരു നാഭിയുണ്ടല്ലോ, ഒരു സെന്റർ. തന്നെ സ്വസ്വരൂപത്തെ ഈ ശരീരാദികൾക്കെല്ലാം സാക്ഷിയായിരിക്കുന്ന ആ സ്വരൂപത്തെ ചക്രത്തിന്റെ നാഭിയെ പോലെ ധ്യാനിക്കണം. ഇത് വിചക്ഷണനായ ഒരുത്തിനെ പറ്റൂ, അതിനുള്ള സാമർഥ്യമുള്ള ഒരുവിനെ പറ്റൂ. മനസ്സിനതിനുള്ള ഏകാഗ്രത ഉണ്ടായതിനെ പറ്റും. പിന്നെ ശരീരം നേമിവച്ച ഏത് ദേവതാദി അരവത് ജഗത്, ശരീരത്തെ ആ നേമി പോലെ എല്ലാം ഇവിടെ പറയുന്നുണ്ടല്ലോ. ദേവതാദി അരവത് ജഗത്, ദേവതാദി ജഗത്തിന് ആരക്കാരുകളെ പോലെ കൽപ്പയിത്വ. കൽപ്പന എന്ന് വെച്ചാൽ ഉപാസന ധ്യാനം. ഉപാസന ധ്യാനം എന്ന് പറയുന്ന ഒരു കൽപ്പനയാണ്, മാനസികമായ കൽപ്പനയാണ്. നിധിധ്യാസേത്, ഇതാണ് നിധിധ്യാസനം എന്ന് പറയുന്നത്. അല്ലാതെ ഈ തത്വത്തെ ശ്രവിച്ച് അങ്ങനെ ഉള്ളിൽ ഒരു ബോധം ഉണ്ടാകത്തില്ല. ഈ നിധിധ്യാസനം ആവശ്യമാണ്, ധ്യാന ഉപാസന ആവശ്യമാണ്, ഉപാസനയ്ക്ക് ഒരു ആലംബം ആവശ്യമാണ്. എന്താ തത്വം ഇങ്ങനെ കേൾക്കുന്നു, ചെവി കൂടെ കേൾക്കുന്നു, ഉള്ളി വരുന്നു, പോകുന്നു, എന്തെങ്കിലും പ്രത്യേകിച്ച് സംഭവിക്കുന്നുണ്ടോ? ഒന്നുമില്ല. ഇവിടെ അങ്ങനെയല്ല, ഒരാലംബനം വേണം. അതിന് ശ്രുതി തന്നെ ഒരു നല്ലൊരു ചിത്രം വരച്ചു കാട്ടി അതിനെ ഉൾക്കൊണ്ട് കണ്ട് ആവിഷ്ടധിയായി മനസ്സിലതിനെ ഉൾക്കൊണ്ട് തന്നെ തന്നെ കേന്ദ്രമായ നാഭിയായി സങ്കല്പിച്ച് ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ആരക്കാലുകൾ ദേവതാദി ജഗത്ത് പുറമേയുള്ള ആ ചുറ്റുവട്ട അത് ശരീരം ഇങ്ങനെ ഭാവന ചെയ്ത് കഴിഞ്ഞാലോ അനേന ധ്യാനമാർഗേണ ധ്യായമാനസ്യ സർവത. ഇത് എപ്പോഴും ചെയ്യണം എന്നാണ് സർവത. കാരണം ആദ്യം തത്വത്തെ പറഞ്ഞു തന്നു, ഇന്നതാണ് തത്വം കേട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് അത് കേവലം തത്വത്തെക്കുറിച്ചുള്ള ഒരു ബോധമല്ലേ ഉണ്ടാകണം. ഇനി അടുത്തൊരു അനുഷ്ഠാനമുണ്ട്, മാനസികമായ അനുഷ്ഠാനം, അതാണ് ധ്യാനം. ഈ പറഞ്ഞതാണ് ധ്യാന മാർഗമാണ് അവിടെ ഉപദേശിച്ചത്. ഈ ധ്യാന മാർഗത്തിലൂടെ സർവദാധ്യായ മാനസ്യ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തപ്ത ലോഹവത് ഏകത്വം ഭവത്തി ആവർത്തി ദുർലഭം, പുനരാവർത്തി ശൂന്യമായ ആവർത്തി ദുർലഭമായ ഇവിടെ ഈ മുമ്പ് പറഞ്ഞ ഏകത്വം സർവാത്മഭാവം ജഗതാത്മഭാവം എന്നെല്ലാം പറഞ്ഞല്ലോ. ഏകത്വം തപ്തലോഹവത്, എങ്ങനെയാണോ തപ്തലോഹം ഏകമായിരിക്കുന്ന അഗ്നിയോട് ഏകമായിരിക്കുന്നത്, അതുപോലെ ഈ ജീവൻ ആ തത്വത്തോട് ഏകമായിരിക്കും. അതിന് ഈ ധ്യാനം കൂടിയേ തീരൂ. അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഏതാം അവസ്ഥാമാപന്നോ,
ഈ തപ്തലോഹത്തെ പോലെ തന്നെ ഏതൊരു തത്വത്തെയാണോ താൻ ധ്യാനിക്കുന്നത് ആ തത്വത്തിൽ നിന്ന് തന്നെ ഭിന്നമാക്കാൻ കഴിയാത്ത ഒരവസ്ഥ. ഈ അവസ്ഥയിൽ എത്തിച്ചേരുന്നവൻ ധ്യാതൃത്വാദി ധ്യാതൃത്വാദി നിവർത്തതി. അങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ അവൻ സ്വയം തന്നെ ധ്യാതാവ് എന്നുള്ള ആ ഭാവത്തിൽ നിന്നും വിനിവർത്തിക്കുന്നു. കാരണം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ധ്യാനിക്കുന്നവനുണ്ട്, ധ്യാന വിഷയമുണ്ട്, ധ്യാനം എന്ന് പറയുന്ന മാനസിക അഭ്യാസമുണ്ട്. ഇതൊന്നും ഇത് തുടർന്നപ്പോറല്ലോ. അപ്പോൾ അവനിൽ നിന്നും ആ ധ്യാതൃത്വം ധ്യാതാവ് താൻ എന്നുള്ള ആ ഭാവം പോകണം. ധ്യാനത്തിന്റെ പരിസമാപ്തിയിൽ അതും പോകുന്നു. അവിദ്യ തിമിരാന്ധാനാം ധ്യേയത്വം അധികരിച്ചത്. ഈ അവിദ്യാതിമിരം കൊണ്ട് അന്ധനായിരിക്കുന്ന ജീവൻ അതെല്ലാം വിട്ടിട്ട് ധ്യേയത്വം അധികരിച്ചു, ധ്യേയമായിരിക്കുന്ന ആ തത്വത്തെ അവൻ പ്രാപിക്കുന്നു. അവന് തപ്തലോഹത്തിന്റെ ദൃഷ്ടാന്തം പറഞ്ഞു. അതിനാണ് ലോഹം അഗ്നിമയമായിരിക്കുന്നത് പോലെ ഇവൻ സ്വയം ആ പരമാത്മ സ്വരൂപമായി തീരുന്നു. ഇതെന്താണ്? നിശ്ചിത്യ അചിന്തിമേതത് യോ യോഗിനാം നിലയം പരം എം പ്രാപ്യ നിർവർത്തന്തേ നിർവാണം പരമം കഥ. ഇതാണ് നിർവാണം എന്ന് പറയുന്നത്. നിശ്ചിത്യ അചിന്തിമേതത്, അചിന്തിയമായിരിക്കുന്ന ഇതിനെ ചിന്തിക്കാൻ കഴിയാത്താണല്ലോ ഇങ്ങനെ നിശ്ചയിക്കുന്നു എന്നാണ്. അചിന്തിയമായ ഒന്നിനെ ചിന്തയിലൂടെ നിശ്ചയിക്കുന്നു. ചിന്ത എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നു നിശ്ചയത്തിലൂടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ ധ്യാനാഭ്യാസത്തിലൂടെ അല്ലെങ്കിൽ നിധ്യാസനത്തിലൂടെ. വാസ്തവത്തിൽ നിധ്യാസനം കൊണ്ടൊന്നും സാധിക്കേണ്ടായിരുന്നു. അല്ലെങ്കിലും ശ്രുതി ഇങ്ങനെ ഒരു മാർഗത്തെ ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നു. ശ്രവണ മനനാദികൾക്ക് ശേഷം അനുഷ്ഠിക്കേണ്ടതായ ഒരു മാർഗം. അപ്പൊ അചിന്തിയമായ നിർവിഷയമായ ഒന്നിനെങ്ങനെ ധ്യാനിക്കും? അതൊന്നും സാധ്യമല്ലല്ലോ പറയുന്നു. സാധ്യമല്ല, പക്ഷെ അതിനാണ് ഈ മാർഗത്തെ നിർദ്ദേശിച്ചത്. അചിന്തിയത്തെ ഇങ്ങനെ നിശ്ചയിക്കുക. ഏതത് യഹ യോഗിനാം നിലയം പരം, ഇത് യോഗികളുടെ പരമമായ നിലയമാണ്, പ്രാപ്യസ്ഥാനമാണ്. അത് ജീവപര ഏകത്വത്തെ തന്നെയാ പറയുന്നു. എം പ്രാപ്യ നിവർത്തന്തേ, ഇതിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ തിരിച്ചു വരുന്നില്ല. നിർവാണം പരമംഗതഹ, പരമമായ നിർവാണത്തെ പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ശ്രവണ മനനാദികൾക്ക് ശേഷം സദാ ശ്രുതി ഇങ്ങനെ ഒരു ചിത്രത്തെ നിർദ്ദേശിച്ചിരിക്കുന്നുണ്ട്. ഈ ഭാവനയെ പിന്തുടർന്ന് ഈ പരമമായ സ്ഥാനത്തെ പ്രാപിക്കണം. പ്രത്യേകം പ്രാണിനാം ഹേത ബ്രഹ്മചക്രം അവസ്ഥിതം അസംബോധാത്വത്തെ സർവേ പ്രാണിഭിർനാനം പൂയത്തെ. ഓരോ ജീവനും ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ചക്രം, ബ്രഹ്മചക്രം ഓരോ പ്രാണിയിലും ഉണ്ട്. ആ ഓരോ പ്രാണിയിലും ഇരിക്കുന്ന ചക്രത്തെയാണ് ഇവിടെ വരച്ചു കാണിച്ചിരിക്കുന്നത്. അവിടെ ഒരു നാഭി, അതാണ് താൻ തന്റെ പ്രത്യക്ഷ സ്വരൂപം. അവിടെ പിന്നെ ഈ ശരീരം ബാഹ്യമായി, പിന്നെ ഇതിനിടയ്ക്ക് വരുന്ന കാര്യങ്ങൾ. ഇത്തരത്തിൽ ചിന്തിച്ചാൽ ഈ ഇതിനകത്തുകൊണ്ട് പറയുന്നത് ബ്രഹ്മചക്രമാണ്, കേവല രഥചക്രമല്ല, ഇത് ബ്രഹ്മചക്രമാണ്. എല്ലാ പ്രാണികളിലും സ്ഥിതി ചെയ്യുന്നതാണ്. പക്ഷെ അസംബോധാത്വം, ഇവിടെ ശ്രുതി പറഞ്ഞ രീതിയിൽ അതിനെ ഗ്രഹിക്കാത്തത് കൊണ്ട് തേഹി സർവ ഈ പ്രാണിഭരണ അനുഭവിയതേ, ആരും ഇതറിയുന്നില്ല. ആരും ഈ മാർഗത്തെ പിന്തുടരുന്നില്ല, ഈ തരത്തിലുള്ള അനുഷ്ഠാനത്തെ പിന്തുടരുന്നില്ല. അങ്ങനെ ആരും തന്നെ ഈ പരേകത്വത്തെ സാക്ഷാത്കരിക്കുന്നില്ല എന്നാണ്.
വൈശ്വാനര വരാം കേജിത് ഏവം വ്യാജക്ഷതേ സ്ഫുടം അക്ഷര അനന്യാ ത്യജ്യ വ്യാഖ്യായം സാധ്വീദർശി. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധാന്തമല്ല, പൂർവക്ഷമാണ്. ഈ ദൃശി വ്യാഖ്യാത്യാജ്യ, ഇങ്ങനെ ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്, ഇത് ഉപേക്ഷിച്ച് കളയണം എന്നാണ്. ഇയം സാധ്വപി, ഇങ്ങനെയും വ്യാഖ്യാനിക്കാം. ഈ പറഞ്ഞതും ശരിയാണെന്ന് തോന്നും, വ്യാഖ്യാനിച്ചു കൂടാന്നില്ല, വ്യാഖ്യാനിക്കാം പറയുന്നു. പക്ഷെ അത് ഭാഷ്യകാരന് സമ്മതമായ വ്യാഖ്യാനമല്ല ഈ പറയുന്നത്. അതാണ് ഇയം വ്യാഖ്യ സാധ്വപി ത്യാജ്യ, ഇത് ഉപേക്ഷിക്കേണ്ടതാണ്. കാരണം പറയുമ്പോൾ ഇതിനെന്തോ കാര്യമുണ്ടെന്നൊക്കെ തോന്നും. എന്തുകൊണ്ട്? ഇത് കേട്ടാൽ പോരാ, അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇങ്ങനെ ധ്യാനിക്കണം. ഇതിനാണ് ഈ രൂപം, ഈ ചിത്രമെല്ലാം വരച്ചിരിക്കുന്നു, ഭാവനയുണ്ട്, ഇവിടെ ജീവപ്രയോഗത്വം സംഭവിക്കുന്നു. പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു യുക്തിയുണ്ട്. ഏവം വ്യാജക്ഷതേ സ്ഫുടം, പറയുന്നത് വ്യക്തമായി പറയുന്നു, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ജീവാത്മ പരമാത്മേകത്വം ഉണ്ടാവും. പൊതുവെ എല്ലാവരും ധരിച്ചിരിക്കുന്നു, അതാണ് ത്യാജ്യമായതാണ് ധരിച്ചിരിക്കുന്നത്. ഒരു കാര്യം പ്രതിച്ചിരിക്കുന്ന ധ്യാനം ത്യജിക്കണമെന്നല്ല പറയുന്നത്, ധ്യാനം ആവശ്യമില്ലാത്തതെന്നല്ല പറയുന്നത്. പറഞ്ഞല്ലോ, ഇത്തരം ചിത്രങ്ങൾ ശ്രുതിയിൽ കാണുന്നത് ചില സ്ഥലത്തത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്, നമ്മൾ പല ഭാഗങ്ങളിലും അങ്ങനെയുള്ള ഉപാസനകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ വാചം ധ്യാനം ഉപാസീത തുടങ്ങിയ ഭാഗങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. പഞ്ചാഗ്നി വിദ്യ തുടങ്ങിയ കാര്യങ്ങൾ, അങ്ങനെയുള്ള ഉപാസനകൾ ധാരാളമുണ്ട്. പക്ഷെ ഇവിടെ ഇതിനെ വ്യാഖ്യാനിച്ച് ഇവിടെ കൊണ്ടെത്തിച്ചത്, ഇത്തരമൊരു ഉപാസനയിലൂടെ, ഇത്തരമൊരു ധ്യാനത്തിലൂടെ ഇവിടെ എന്താ പറഞ്ഞത്? എം പ്രാപ്യന നിവർത്തന്തേ നിർവാണം പരമംഗത, പരവുമായ നിർവാണത്തെ പ്രാപിക്കാം എന്ന് വ്യാഖ്യാനിച്ചു. അതാണ് ശരിയല്ലാത്തത്. അത് മാത്രമല്ല, ഇത് അത്തരം ഒരു ഉപാസനയ്ക്ക് വേണ്ടിയുള്ളതുമല്ല, ഇത് തത്വചിന്ത തന്നെയാണ്. എന്തുകൊണ്ട് ഇത് ഉപാസനയിലൂടെ സാധ്യമല്ല? അതാണ് ഭവത്തി ആവർത്തി ദുർലഭം, ആവർത്തി ദുർലഭമായ, ആവർത്തി സംഭവിക്കാത്തതായ പരമപദത്തെ പ്രാപിക്കും എന്നെല്ലാം പറഞ്ഞു. പറയുന്നു അത് ഇവിടെ വിവക്ഷിതമായ കാര്യങ്ങളല്ല. വ്യാഖ്യാനം ഗംഭീരമായി തോന്നും. ഉപാസന വേദം, ഉപാസന ധ്യാനം വേദം അംഗീകരിച്ചത് തന്നെയാണ് ശ്രുതി. പക്ഷെ അവിടെ ആത്മബോധം, അത് ഇത്തരത്തിലുള്ള ഉപാസനയിലൂടെ ഉണ്ടാകുന്നില്ല, ഇത്തരത്തിലുള്ള ധ്യാനത്തിലൂടെ ഉണ്ടാകുന്നില്ല. അതിനതിൻ്റെതായ പ്രയോജനമുണ്ട്. വൈദികമായ ഉപാസനകൾ പറയുന്നിടത്ത് തന്നെ അതിൻ്റെ ഫലവും പറയും. ചെവിക്ക് കേൾവി ഉണ്ടാവണമെങ്കിൽ അതിനുപാസന, ബുദ്ധിക്ക് ശക്തി ഉണ്ടാവണമെങ്കിൽ അതിനുപാസന, കണ്ണിന് കാഴ്ച ഉണ്ടാവണമെങ്കിൽ അതിനുപാസന, പുത്രന്മാരുണ്ടാകുന്നതിന് ഉപാസന, കർമ്മത്തിന് ഫലം ഉണ്ടാകണമെങ്കിൽ ഉപാസന, ബ്രഹ്മലോകത്ത് പോകുന്നതിന് ഉപാസന, അങ്ങനെ എത്രയോ ഉപാസനകളും ഫലങ്ങളും പറയുന്നു. ഇവിടെ പറയുന്ന മുക്തി, അത് ഈ ഉപാസനയിലൂടെ സാധ്യമല്ല. ഒന്നുമല്ല ഇനി ഉപാസന എന്ന് പറയുന്നത്, ഇത്തരം ഫലങ്ങളൊന്നുമല്ലെങ്കിൽ മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് അത് സഹായിക്കും, അതിനെ സഹായിക്കും, മനസ്സിന്റെ മാലിന്യങ്ങളില്ലാതാക്കാൻ സഹായിക്കും. അങ്ങനെയെല്ലാം പലതരത്തിലുള്ള പ്രയോജനങ്ങൾ ഉപാസനയ്ക്കുണ്ടാകാം, ഉണ്ട്. പക്ഷേ
ആത്മബോധത്തിന് അത് ഉപകരിക്കത്തില്ല. ഈ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു മാനസിക അഭ്യാസത്തിൻ്റെ അന്തിമമായ ഫലമായല്ലേ ബോധമുണ്ടാകേണ്ടത്. ഇവിടെ പറയുന്നു അങ്ങനെയല്ല. സാമർഥ്യാദപി സംപ്രാപ്തോ എന്ന ചെയ്ത് അക്ഷരപൂർവ്വക താതൃഗ്ന ഉപാസ്യവേദി പ്രാഹുരാഗമവേദന പറയുന്നു. ഇവിടെ ചർച്ച ചെയ്യുന്നത് കേവലമായ യുക്തിയെ ആശ്രയിച്ചിട്ടല്ല, ആരുടെയെങ്കിലും വാക്ക് കേട്ടിട്ടുമുണ്ട്, ഏതെങ്കിലും ഒരു സിദ്ധന്റെയോ ഏതെങ്കിലും ഒരു ഗുരുവിന്റെയോ വാക്ക് കേട്ടിട്ടല്ല. ഇവിടെ ചർച്ച ചെയ്യുന്ന ആഗമത്തെ ശ്രുതിയെ ആശ്രയിച്ചിട്ടാണ്. ശ്രുതിയാണ് ഇവിടെ മുഖ്യം. അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് ഭാഷയായി. അപ്പൊ ആഗമവേദികൾ പറയുന്നത് എന്താണ്? യുക്തി കൊണ്ട് ഇത്തരം കാര്യങ്ങൾ അല്ലെ നമുക്ക് ഇത്തരം സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കാം. സാമർഥ്യാദപി സംപ്രാപ്ത, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നതിനൊരു യുക്തിയുണ്ട്. കേവലം ഇങ്ങനെ തത്വത്തെ ശ്രവിക്കുന്നു അതുകൊണ്ടൊന്നും കാര്യം നടക്കില്ല. അവിടെ ഒരു നിധിധ്യാസനം എന്ന് പറയുന്ന ഒരു ധ്യാനാഭ്യാസം വേണം, എന്നാലല്ലേ ഈ ജ്ഞാനം ഉണ്ടാകത്തുള്ളൂ. പല യുക്തികളും പറയും. ഈ പ്രപഞ്ച അനുഭവം എന്ന് പറയുന്നത് പ്രത്യക്ഷമായിരിക്കുന്നു. ഈ പ്രത്യക്ഷമായിരിക്കുന്ന അനുഭവത്തെ മാറ്റുന്നതിന് പ്രത്യക്ഷമായ ഒരു ജ്ഞാനം വേണം. ആ പ്രത്യക്ഷമായ ജ്ഞാനം അതൊരഭ്യാസത്തിലൂടെ, നിധിധ്യാസനം ധ്യാനം എന്ന് പറയുന്ന അഭ്യാസത്തിലൂടെ ഉത്പന്നമാകുന്നതാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തെ നിഷേധിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള യുക്തികളും പറയും. സാമർഥ്യ സംപ്രാപ്തി, ഇതാണ് സാമർഥ്യം എന്ന് പറയും. യുക്തി കൊണ്ട് സമർത്ഥിക്കുന്ന കാര്യങ്ങൾ ആണെങ്കിലും എന്ന് ചെയ്ത് അക്ഷരപൂർവ്വക ശ്രുതി അനുസാരി അല്ലെങ്കിൽ അക്ഷരപൂർവകമല്ലെങ്കിൽ പറയും. എന്നുവെച്ചാൽ ശ്രുതിയുടെ താല്പര്യം അത് എടുക്കണം. മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കുന്നവരും പറയുന്ന എന്താണ്? ഇത് ശ്രുതിയാണെന്നാണ്. ശ്രുതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന്റെ താല്പര്യം തദ്ഗ്ന ഉപാസ്യ അതൊന്നും സ്വീകരിക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ ഈ ധ്യാനവും ഉപാസനയും ഒന്നും ഇവിടെ ആത്മബോധത്തിന് സ്വീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടൊരു പൊതുവായൊരു സിദ്ധാന്തം പറയുന്നത് പലരും പലയിടത്ത് ഉദ്ധരിക്കുന്നതാണ്. പ്രമാണവന്തി അധിഷ്ഠാനി കൽപ്യാനി സുബഹൂന്യപി അധിഷ്ടശതഭഗൂവി ന കൽപ്യോ നിഷ്പ്രമാണക. അത് നമുക്ക് അനുഭവമില്ലാത്ത കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും അംഗീകരിക്കേണ്ടി വരുന്നു. അത് സാധാരണ ലൗകികമായ കാര്യങ്ങളിൽ മാത്രമല്ല, തത്വചിന്തയിലും അത് അംഗീകരിക്കുന്നു. അത് അനുഭവത്തിലുള്ളതാണ് പറയുന്നത്. അധിഷ്ഠാനി അധിഷ്ഠമായ കാര്യം പലയിടത്ത് സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്നു. കൽപ്യാനി സുബഹൂന്യപി വളരെ അങ്ങനെയുള്ള കാര്യങ്ങൾ ശാസ്ത്രചിന്തയിലും അത് കൽപ്പിച്ചു പോകുന്നു. ലൗകിക കാര്യത്തിൽ പറയാനില്ല. ലൗകികമായ കാര്യത്തിൽ നമ്മൾ സദാ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അനുഭവമില്ലാത്ത പല കാര്യങ്ങളെയും പ്രാമാണികമായി അംഗീകരിച്ചുകൊണ്ടാണ് വ്യവഹാരത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ വ്യവഹാരം മനുഷ്യ ജീവിത വ്യവഹാരം മുമ്പോട്ട് പോകത്തുള്ളൂ. എല്ലാം ബോധ്യപ്പെട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. കുറേയൊക്കെ നമ്മളങ്ങനെ സത്യമാണെന്ന് കരുതി മുമ്പോട്ട് പോകുന്നു. ഉറപ്പില്ലാത്ത കാര്യങ്ങളെ അംഗീകരിച്ച് മുമ്പോട്ട് പോകുന്നു. ഈ മേളയിരിക്കുന്ന സാധനം തലയിൽ വന്ന് വീഴില്ല എന്നുള്ള ഒരു ഉറപ്പാണ്. ആരും ഗ്യാരണ്ടിയൊന്നും തന്നിട്ടില്ല. അത് ധരിച്ച് ആ ഒരു ഇത് മുമ്പോട്ട് പോകാൻ പറ്റും. അതൊരു ധാരണ. പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്ന് കുലുങ്ങി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി തലയിൽ വീഴും. പക്ഷെ എന്ന് വിചാരിച്ച് ആരെങ്കിലും ഇതിനകത്തിരിക്കാതിരിക്കും. അപ്പോൾ എല്ലാം ഒരു ഉറപ്പിൻ്റെ പുറത്ത് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. കുറേ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ
അങ്ങനെ കരുതി പോകുന്നു. അങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളെടുത്ത് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറയാനുണ്ട്. തത്വചിന്തയിലും അങ്ങനെ തന്നെ അധിഷ്ഠാനി സുബഹൂന്യവി കല്പ്യാനി. പക്ഷേ അങ്ങനെ കല്പിക്കുന്നതിന് എന്തെങ്കിലും ഒരു പ്രമാണം വേണം. അങ്ങനെ അധിഷ്ഠമായ കാര്യങ്ങളെ തക്കതായൊരു പ്രമാണമുണ്ടെങ്കിൽ അത് അംഗീകരിക്കാം എന്നാണ്. ഇവിടെ ആ പ്രമാണം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? വൈദികന്മാര് യാഗം നടത്തുന്നു, സർഗമുണ്ടെന്ന് കരുതുന്നു, യാഗം നടത്തിയാൽ പുത്രനുണ്ടാകുമെന്ന് പറയുന്നു, പശു ഉണ്ടാകുമെന്ന് പറയുന്നു, ധനം ഉണ്ടാകുമെന്ന് പറയുന്നു, ഉപാസന ചെയ്തു കഴിഞ്ഞാൽ ബ്രഹ്മലോകത്തിൽ പോകാമെന്ന് പറയുന്നു. ഇതൊക്കെ ദുഷ്ടമായതാണോ? ഒന്നും ദുഷ്ടമല്ല, എല്ലാം അദൃഷ്ടമാണ്. എന്നാലും അതിനൊരു പ്രമാണമുണ്ട്, വേദപ്രമാണമുണ്ട്. അതുപോലെ വേദപ്രമാണം പോലെ തന്നെ ഓരോ കാര്യങ്ങൾക്ക് പ്രത്യക്ഷാദി പ്രമാണങ്ങളുമുണ്ട്. ആപ്തവാക്യമാകുന്ന ശബ്ദപ്രമാണമുണ്ട്. ഇങ്ങനെയുള്ള പ്രമാണങ്ങളുണ്ടെങ്കിൽ അദൃഷ്ടമായതിനെയും സ്വീകരിക്കാം, തൽക്കാലം അദൃഷ്ടമായിരിക്കുന്നതിനെയും സ്വീകരിക്കാം. അദൃഷ്ടശതഭാഗോപി, അല്ല ഒരു നൂറിലൊരംശം പോലും സ്വീകരിക്കാൻ കഴിയില്ല. നകൽപ്പിയോ നിഷ്പ്രമാണ, അതിനൊരു പ്രമാണമില്ലെങ്കിൽ. അതിന് ഒരു പ്രമാണമില്ലെങ്കിൽ എന്നാണ്. ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിന് പിന്നിലൊരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രം എന്ന് പറയുന്നത് പ്രമാണമാണ്, ആപ്തവാക്യമാണ്. അത് പറയുന്നു ധൈര്യമായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കത്തില്ല, അപ്പൊ ധൈര്യമായിട്ടിരിക്കുന്നു. അതൊരു പ്രമാണമാണ്. അതുപോലെയുള്ള പ്രമാണങ്ങളെ ആശ്രയിച്ചാണ് ലൗകികമായ വ്യവഹാരങ്ങളും പോകുന്നത്. അപ്പൊ അലൗകിക വ്യവഹാരങ്ങളെ സംബന്ധിച്ചും അത് കൂടിയേ തീരും. ഇവിടെ ഈ വാക്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന അർത്ഥങ്ങൾ പറയുന്നു, അത് സ്വീകരിക്കണോ വേണ്ടയോ? നിങ്ങൾ പറയുന്ന അർത്ഥത്തിന് ഇത് പ്രമാണമാണോ അല്ലയോ എന്ന് ചിന്തിക്കണം. നിങ്ങളെ പറയുന്ന ഉപാസന ധ്യാനം അതിനൊന്നും ഈ പറയുന്ന വാക്യങ്ങൾ പ്രമാണമല്ല. ഇവിടെ ഈ സന്ദർഭത്തിൽ തത്വബോധത്തിന് വേണ്ടി ഇങ്ങനെയുള്ളൊരു ഉപാസനയെ നിർദ്ദേശിക്കുന്നില്ല. ഉപാസനയെ നിർദ്ദേശിക്കുന്ന ഭാഗങ്ങൾ വേറെയുണ്ട്, അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ അങ്ങനെയുള്ള ഒരു ധ്യാനത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇവിടെ ശരിക്കും നേരിട്ട് പറയുകയാണ്, ആത്മീയവേദം സർവം, ബ്രഹ്മീയവേദം സർവം. ഇത്തരത്തിൽ നേരിട്ട് തത്വത്തെ പ്രകാശിപ്പിക്കുകയാണ്. അതിൽ നിന്നും ശ്രോതാവിനുണ്ടാകുന്ന തത്വബോധത്തിനപ്പുറം ഒന്നും സംഭവിക്കുന്നില്ല, ഒന്നും സംഭവിക്കേണ്ട ആവശ്യമില്ല. ആ തത്വബോധം കൊണ്ട് അയാളിൽ സംഭവിക്കുന്ന അജ്ഞാനനാശത്തിനപ്പുറം മറ്റൊന്നും സംഭവിക്കാനില്ല. അതിനോടുകൂടി മറ്റൊന്നിനോട് കൂടി ചേർക്കുക, അങ്ങനെ ഒരു ബോധം ഉണ്ടായതിനു ശേഷം പിന്നീട് ഈ തരത്തിൽ ഒരു ധ്യാനം കൂടെ ചെയ്യുക, എന്നിട്ട് പിന്നെ സാക്ഷാത്കരിക്കുക, അതൊക്കെ നിഷ്പ്രമാണകമാണ്. ഈ ഇവിടെ പ്രമാണം എന്താണ്? ഈ വാക്യങ്ങൾ തന്നെ. അതൊന്നുമില്ല, യഥോക്ത ചക്രവിന്യാസോ ന ശ്രുതോ അക്ഷരപൂർവക നചാപ്യുപാസനപദം കൃഷ്ണേവി ബ്രാഹ്മണേ ശ്രുതം. നിങ്ങളീ പറയുന്ന കാര്യങ്ങൾ ഈ ബ്രാഹ്മണത്തിൽ ഒരു ഭാഗത്തും പറയുന്നില്ല. യഥോക്ത ചക്രവിന്യാസം, നിങ്ങൾ പറഞ്ഞ തരത്തിലുള്ള ചക്രവിന്യാസം എന്താണ്? ഇത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഇത് ധ്യാനിക്കേണ്ടതാണ്, ദൃഢമായ ഭാവനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ശ്രുതോ അക്ഷരപൂർവക, പ്രമാണപൂർവകമായി നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെ അത് പറയുന്നില്ല, ഇവിടെ തത്വത്തെ പറയുന്നതേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും പറയുന്നില്ല. അക്ഷരപൂർവകമല്ല നിങ്ങളുടെ വ്യാഖ്യാനം എന്നത്. എന്തുകൊണ്ട്? ഉപാസനപദം കൃഷ്ണേവി ബ്രാഹ്മണേ ശ്രുതം, ഈ ബ്രാഹ്മണ ഭാഗത്ത് ഒരിടത്തും തന്നെ ഉപാസന എന്ന് പറയുന്ന ശബ്ദം പ്രയോഗിച്ചിട്ടില്ല. ശരി, നീ ഉപാസീത, നീ ഇങ്ങനെ ഉപാസിക്കണം എന്ന് പറയണമെങ്കിൽ ശരി, ഇതൊരു ഉപാസനയ്ക്ക് വേണ്ടി പറഞ്ഞാണ്. പക്ഷെ ഉപാസീത എന്ന് പറയുന്ന ആ ശബ്ദം ഇവിടെ ഉപയോഗിച്ചിട്ടില്ല.
അതുകൊണ്ട് എന്തുകൊണ്ട് ഭാഷ്യകാരൻ ഇങ്ങനെ വ്യാഖ്യാനിച്ചു എന്നുള്ളതിന് സമാനം പറയണം. ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചു പോയി, അതിന് തന്റെ വ്യാഖ്യാനത്തിൽ ഇനി ഒരു പൂർവക്ഷം വന്നാൽ അതിനെങ്ങനെ സമാധാനം പറയുന്ന ആ ഭാഗത്തേക്ക് ഭാഷ്യകാരൻ കടന്നു. അതുകൊണ്ടാണ് ശിഷ്യൻ അത് പറയുന്നത്. ഭാഷ്യകാരൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇതങ്ങനെ ഉപാസനയ്ക്ക് വേണ്ടിയാണ്, അതിങ്ങനെയാണ് ഉപാസിക്കേണ്ടത്, അതിന്റെ ഫലം ഇന്നതാണ്, ഇതൊന്നും അക്ഷരപൂർവകമല്ല. എന്നാ പിന്നെ എന്തിനാ ഇത് പറഞ്ഞത്, തത്വം പറഞ്ഞാൽ പോരെ എന്നുള്ള പ്രസക്തമായൊരു ചോദ്യമുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് രഥചക്രത്തിന് എന്തിനാ ഇവിടെ കൊണ്ടുവന്നു, തത്വമാണല്ലോ ഇതുവരെയും പറഞ്ഞത്, പരമമായ തത്വത്തെ പറഞ്ഞു, അവിടെ അത് നിർത്തണമായിരുന്നു. ഗുരുപക്ഷ പറയുന്നത് ഇവിടെ രഥചക്രം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കൊണ്ടുവന്നു, ഇപ്പൊ ഇതുവരെ നടന്ന തത്വചിന്തയുമായിട്ട് അല്പം വ്യത്യാസമുണ്ട്. കാരണം ഇങ്ങനെ ഇത്തരം ഭാവനകളെല്ലാം കൊണ്ടുവരുന്നത് സാധാരണ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. പഞ്ചാഗ്നിയിലും മറ്റും യോഷാവാഗോതമാഗ്നി എന്ന് പറഞ്ഞു തുടങ്ങുന്നു. അപ്പൊ അതൊരു തത്വചിന്തയിൽ നിന്നും വേറിട്ട ഒരു പ്രക്രിയയാണ്, അത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. വായുർവാവ സമ്പർഗ എന്നും ചാന്തോക്യത്തിൽ വന്നിട്ടുണ്ട്. സമ്പർഗവിദ്യയുടെ സമ്പർഗ ഉപാസനയും പ്രാണോവാവ സമ്പർഗ, ഇവിടെയെല്ലാം ആ പ്രകടനത്തിൽ നിന്നും വ്യത്യസ്തമായി ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ ഇവിടെയും ഈ പ്രകടനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ചക്ര ഉദാഹരണവും മറ്റും കൊണ്ടുവന്നപ്പോൾ ഇതും ഉപാസനയ്ക്ക് ധ്യാനിക്കാൻ വേണ്ടിയല്ലേ പറയുന്നുവല്ലോ. നാഭി നേമി ദ്വയസ്ഥാനേ ദൃഷ്ടാന്തത്വേന സമ്മതി ദാഷ്ടാന്തിക ഉക്തു ആത്മേവ യത് സാക്ഷാധിക ശ്രുത. കാരണം ഇവിടെ ചർച്ച ചെയ്യുന്നത് ആത്മതത്വത്തെ കുറിച്ചാണ്. ആത്മതത്വത്തെ കുറിച്ച് വിശദീകരിക്കുന്ന സന്ദർഭങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മനനത്തിന് ദൃഷ്ടാന്തമായി മാത്രം സ്വീകരിക്കുക, അല്ലാതെ അത് പ്രത്യേകിച്ചൊരു ഭാവനയ്ക്ക് വേണ്ടിയിട്ടല്ല. അതിന് പ്രത്യേകിച്ചെടുത്തത് കാരണം മനനം ചെയ്യുമ്പോൾ ദൃഷ്ടാന്തം ആവശ്യമുണ്ട്. ഇതെല്ലാം സ്വസ്വരൂപത്തിൽ കല്പിതമാണ് എന്ന് പറയുമ്പോൾ ഒരു ദൃഷ്ടാന്തം വേണം. എന്ത് അതങ്ങനെ കല്പിതമാകുന്നത്? മരുമരീചിക പോലെ. അപ്പോൾ ആ തത്വത്തിന്റെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടുള്ള ദൃഷ്ടാന്തമാണത്. അത് സഹായിക്കുന്ന തത്വത്തിന്റെ വ്യക്തതയ്ക്കാണ്. അല്ലാതെ അവിടെ എന്താണ് തന്നെ മരുഭൂമിയായിട്ടും പ്രപഞ്ചത്തെ മരീചികയായിട്ടും കണ്ടുകൊണ്ടിരുന്ന് ധ്യാനിക്കുക, മനസ്സിൽ ഈ രണ്ട് പ്രത്യയങ്ങളുടെ ആവർത്തി ചെയ്യുക എന്ന് ധരിക്കരുത്. അവിടെ പ്രത്യേക ആവർത്തിയല്ല ഉദ്ദേശിക്കുന്നത്. പ്രത്യേക ആവർത്തി എന്ന് വരുമ്പോൾ ഒന്നിനെ തന്നെ അല്ലെങ്കിൽ ഒരുപോലെയുള്ള കാര്യങ്ങളെ മനസ്സിൽ ബലപൂർവകമായി ആവർത്തിക്കുന്ന മാനസിക ക്രിയയാണ്. ഇതങ്ങനെയല്ല, നീ രാമനാണെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ താൻ രാമനാണെന്ന് ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ രാമനാണ് രാമനാണ് നൂറുകൊണ്ട് ആവർത്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ട്? ഞാൻ രാമനാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? ശ്രോതാവിൽ ബോധമുണ്ടാകുന്നു, ഞാൻ രാമനാണ്. അവിടെ ഭാവനയുടെ ആവശ്യം വരുന്നില്ല. ഭാവന എപ്പോഴും കൃത്രിമമാണ്. തന്നിൽ നിന്നും അന്യമായ കാര്യങ്ങളെ കുറിച്ചുള്ള ബോധമുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഭാവന ആവശ്യമായി വരുന്നത്. തന്റെ ബോധം എന്ന് പറയുന്നതിന് ഭാവനയുടെ ആവശ്യമില്ല, അത് ഉപദേശത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അത് ബോധിപ്പിക്കുന്നത് സ്വസ്വരൂപത്തെ, സ്വയം പ്രകാശമായ സ്വരൂപത്തെ ആകുമ്പോൾ അവിടുത്തെ ബോധം ആ പ്രകാശമായി മാറുന്നു. അവിടെ ഉപാസനയുടെ ആവശ്യമില്ല. ഉപാസനയുടെ ആവശ്യമുള്ള സന്ദർഭങ്ങൾ വേറെയുണ്ട്, ധ്യാനത്തിന്റെ സന്ദർഭങ്ങൾ വേറെയുണ്ട്. ഇവിടെ അത് ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തത്വമസി ഉപദേശിച്ചു, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നഗ്രോധ ദൃഷ്ടാന്തം പറഞ്ഞു.
അവിടെ ആൽവിത്തെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു, അത് പരിശോധിക്കാൻ പറഞ്ഞു, അതിൻ്റെ അണിമ സൂക്ഷ്മത മനസ്സിലാക്കാൻ, എന്താ ഇതെല്ലാം കേട്ടു കഴിഞ്ഞിട്ട് ഒരുവിന് ഇതെല്ലാം മനസ്സിൽ ആവർത്തിക്കാനാണോ, ഭാവനാരൂപത്തിൽ ആവർത്തിക്കാൻ പറഞ്ഞാണോ, അതോ അതിനൊരു ദൃഷ്ടാന്തമായി എടുത്തുകൊണ്ട് ചിന്തിക്കാൻ പറഞ്ഞാണ്? രണ്ടും രണ്ടാണ്. അവിടെ എല്ലാം എന്താണ് തപ്തലോഹ ദൃഷ്ടാന്തം പറഞ്ഞു, അതൊക്കെ എന്താ ധ്യാനിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ആ വിചാരത്തെ നമുക്ക് വേണമെങ്കിൽ ധ്യാനം എന്ന് പറയാം. അത് ശരിയാണ്, വിചാരം ധ്യാനം തന്നെയാണ്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നതല്ല പ്രത്യ ആവൃത്തി രൂപത്തിലുള്ള ഭാവന, ഓരോ കാര്യത്തെ ഇങ്ങനെ ആവർത്തിക്കുക, അതല്ല. അതുകൊണ്ട് ഇവിടെ എന്താണ് ദൃഷ്ടാന്തത്വന സമ്മതി നേഭി നാഭി നേമി ദ്വയസ്ഥാനി, ഇതല്ലോ നാഭി നേമി, ഇതിനെ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന കാര്യങ്ങൾ, ഇടയ്ക്ക് വരുന്ന കാര്യങ്ങളെയാണ് ഭാഷകാരൻ പറഞ്ഞത്. സർവാണി ഭൂതാനി ബ്രഹ്മാതിസ്തംഭ പര്യന്താനി സർവേ ദേവ അഗ്നിയാദേഹ സർവേ ലോക ഭൂരാദേഹ സർവേ പ്രാണ വകാദേഹ, ഇങ്ങനെ പറഞ്ഞത് ദാഷ്ടാന്തിക ഉക്തവും ആത്മേവ. എന്തിനു ദൃഷ്ടാന്തമായി പറഞ്ഞു? സ്വസ്വരൂപത്തെ ആത്മാവിന് ദൃഷ്ടാന്തമായി പറഞ്ഞു. മനനത്തിന് ഇത് സഹായിക്കും, ഇതുപോലെയാണെന്ന് മനസ്സിലാക്കുക. മരുമരീചികയെന്നും രജ്ജുസർപ്പമെന്നും മറ്റും പറയുന്ന പോലെ ഇങ്ങനെ ഒന്ന് പറഞ്ഞു. ആത്മേവ യത സാക്ഷാതി രഹസ്വത, മനനത്തിന് ഏകാഗ്രത വേണ്ടേ വേണം, മനനത്തിന് സൂക്ഷ്മത വേണം, എല്ലാം വേണം. പക്ഷെ മനനം എപ്പോഴും തത്വപ്രകാശനപരമായിരിക്കും, ഭാവന എപ്പോഴും പ്രത്യേക ആവൃത്തിപരമായിരിക്കും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഒരു ശിഷ്യനോട് പറഞ്ഞു, നീ കുരങ്ങനെ ധ്യാനിക്കാന്ന് പറഞ്ഞാൽ ശിഷ്യന് വേറെ ഉത്തരവാദിത്വം ഒന്നുമില്ല, കുരങ്ങൻ 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 എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആദ്യം വാക്കുകൊണ്ട് പറയും, പിന്നെ മനസ്സുകൊണ്ട് പറയും, പിന്നെ മനസ്സുകൊണ്ട് കുരങ്ങന്റെ രൂപത്തെ ധ്യാനിക്കും. അതാണ് പ്രത്യാവർത്തി എന്ന് പറയുന്നത്. ഇവിടെ അവിടെയായിട്ടുള്ള വ്യത്യാസം എന്താണ്? അവിടെ എപ്പോഴും അങ്ങനെ ധ്യാനിക്കാൻ നിർദ്ദേശിക്കുന്നത് അന്യമായൊരു വിഷയമാണ്. പലതരത്തിലുള്ള ധ്യാന സമ്പ്രദായങ്ങൾ, ആധ്യാത്മിക ധ്യാനങ്ങൾക്ക് പല, ഹൃദയത്തിൽ ധ്യാനിക്കുക, ഹൃദയത്തിൽ താമരെ ധ്യാനിക്കുക, അവിടെ ദേവതയെ ധ്യാനിക്കുക, അങ്ങനെ എത്രയെല്ലാം സമ്പ്രദായങ്ങളുണ്ട്. ചക്രങ്ങളെ ധ്യാനിക്കുക, ചക്രങ്ങൾ, പിന്നെ ദളങ്ങൾ, അവിടെ ദേവതകൾ, അവിടെ തത്വങ്ങൾ, അവിടെ ബീജാക്ഷരങ്ങൾ, ഇവിടെ എല്ലാം എന്താണ്? ധ്യാതാവ് തന്നെ നിന്നും അന്യമായ വിഷയങ്ങളെ ഭാവന ചെയ്യുകയാണ്. ആദ്യം അതിനൊരു ചിത്രം പോലെ കാണുന്നു, അതിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തും. അതിൻ്റെയൊക്കെ ഫലമായി സംഭവിക്കുന്ന പലത് സംഭവിക്കാം. വട്ടുൾപ്പെടെ പലത് സംഭവിക്കാം. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. സമാധി സംഭവിക്കാം, അത്തരം കാര്യങ്ങളല്ല ഇവിടെ പറയുന്നു. ഇവിടെ പറയുന്നത് സ്വസ്വരൂപത്തേണ്, അന്യമായൊന്നുമില്ല ഇവിടെ. അങ്ങനെ പ്രത്യേക ആവർത്തിക്ക് വേണ്ടിയിട്ട് എത്രയോ സ്ഥലങ്ങളിൽ വന്ന് ശിവ ലിംഗത്തെ ശിവനായി, താളഗ്രാമത്തെ വിഷ്ണുവായി, അവിടെയെല്ലാം അന്യത്വമുണ്ട്, അന്യമായ വിഷയങ്ങളുണ്ട്. ധ്യാനി അതെല്ലാം ആധ്യാത്മിക സമ്പ്രദായങ്ങൾ തന്നെ, അനുഷ്ഠാന രീതികൾ തന്നെ, അതിൻ്റെ എല്ലാം ധ്യാനങ്ങൾക്ക് അതാതിൻ്റെതായ ഫലങ്ങളുണ്ട്. ഇവിടെ അത്തരം ഒരു വിഷയമല്ല ചർച്ച ചെയ്യുന്നത്.
ഇവിടെ ബോധിപ്പിക്കുകയാണ് സ്വസ്വരൂപത്തെ. അവിടെ എന്താ ധ്യാനിക്കാൻ? ദൃഷ്ടാന്തത്വേന സമ്മതി ദാഷ്ടാന്തികോക്ത ആത്മൈവ ഇത സാക്ഷാത് ഇഹശ്വത. ആത്മാവാണ്, സ്വസ്വരൂപമാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. ആ സ്വരൂപത്തെ ബോധിക്കുന്നതിന് ഒരു ദൃഷ്ടാന്തം എന്നുള്ള നിലയ്ക്ക്, ഒരു ഉദാഹരണം എന്നുള്ള നിലയ്ക്ക് ഇത് ചർച്ച ചെയ്യും. ഇത് ഈ ഭാഗം എടുത്ത് പ്രത്യേകം ചർച്ച ചെയ്യുന്നത് ഈ തത്വബോധം എന്നുള്ള വിഷയത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇതെല്ലാം കേട്ടിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത്രയേ ഉള്ളോ, ഇത് മതിയോ, ഇതുകൊണ്ടെല്ലാം നടക്കും? തിരിച്ചു ചോദിക്കുകയാണ്, ഇത് പോരായോ? തിരിച്ചു ചോദിക്കുകയാണ്, ഇനി എന്താ വേണ്ടത്? തിരിച്ചു ചോദിക്കുകയാണ്. സാധാരണ വരുന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ തത്വബോധത്തിന്റെ പ്രക്രിയ എന്താണ്? അതിവിടെ ഉപാസനയുടെ പ്രക്രിയയിൽ നിന്ന് വേർതിരിച്ച് കാണിക്കുന്നു. രണ്ടും രണ്ടാണ് എന്ന് പറയും. ഉപാസന പ്രയോജനമുള്ളതാണോ ഇല്ലാത്തതാണോ, അത് ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതോ, അതൊക്കെ വേറെ വിഷയം. അതല്ല ഇവിടെ, ഇവിടെ അതിനെ വ്യക്തമാക്കി കാണിക്കുന്നു എന്താണ് തത്വചിന്തയുടെ പ്രക്രിയ. അതിവിടെ കാണിക്കുന്നു. ഇത് രണ്ടും കൂട്ടിക്കുഴയ്ക്കരുത്. തത്വചിന്ത വേറെ, ഉപാസന വേറെ. ഇത് ഇതിന്റെ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. ചർച്ച തുടങ്ങുന്നതിനും തുടങ്ങുന്ന സമയത്തിനും അന്ന് പലരും ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ എവിടെ പറഞ്ഞിരിക്കുന്നു? പലരും ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ട്. ഉപാസനയല്ല ഇത്, ധ്യാനമാർഗമല്ല, നമ്മൾ ധരിക്കുന്നത് പോലെയാണ്. തത്വജ്ഞാനത്തിന്റെ മാർഗം അത് വേറെയാണ് പറഞ്ഞു പലരും, പല ഭാഗത്തുനിന്നും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ വിശദീകരിക്കുന്ന ഭാഗങ്ങൾ വരും, അപ്പൊ വിശദീകരിക്കാമെന്ന് അന്ന് സമാധാനവും പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചവർക്ക് ഇപ്പൊ ചോദ്യം ഓർമ്മയുണ്ടോന്നും അറിയില്ല, അതിപ്പോ സംശയമാണ്. എന്തായാലും കേട്ട എനിക്ക് ഓർമ്മയുണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. അതിവിടെ വിശദീകരിക്കുന്നു എന്താണ് വ്യത്യാസം എന്നുള്ളത്. സമർപ്പിതം പ്രാണാദേഹി ശ്രുതിദേവ് പ്രത്യേകാത്മനി. ഇവിടെ എന്താണ് ഈ ശ്രുതി പറഞ്ഞത്? ഏത് ആത്മാന സമർപ്പിത വാക്ക ഉപയോഗിച്ചത്? എല്ലാം പ്രത്യേക രൂപത്തിൽ സമർപ്പിതമായിരിക്കുന്നു. അത് നമ്മൾ വിശദീകരിച്ചു, നമുക്ക് കഴിയുന്നുള്ള രീതിയിൽ അത് വിശദീകരിച്ചു. ഇതൊന്നും പൂർണ്ണമായി വിശദീകരിക്കാൻ ആർക്കും സാധ്യമല്ല, അങ്ങനെ കരുതണ്ട. നമ്മൾ പറയുന്നതൊക്കെ അവസാനത്തെ വാക്കാണെന്നും ധരിക്കുന്നു, നമ്മളെ കഴിവിനനുസരിച്ച് ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ. കാര്യങ്ങൾ അതിനപ്പുറമാണ്. വാക്കുകൊണ്ട് പറയുന്നതിനും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതിനും ഒക്കെ ഒതുങ്ങിപ്പോകുന്ന കാര്യങ്ങളല്ലേ അത്. ശ്രുതി അവിടെ ഒരു വാക്ക് ഉപയോഗിച്ച് സമർപ്പിത, പക്ഷെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തു. നമ്മുടെ വ്യാഖ്യാനങ്ങൾ വിശദീകരണങ്ങൾ ആ തത്വത്തിനോട് അടുക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ സമർപ്പിതത്വം എന്താണ്? സമർപ്പിതത്വം നിങ്ങൾ പറയുന്ന ഉപാസനയാണോ? അല്ല. പ്രാണാദേഹി ശ്രീദേവി പ്രത്യേകാത്മനി, അതാണ്. പ്രത്യേകാത്മാവിൽ പ്രത്യേക സ്വരൂപത്തിലുള്ള സമർപ്പിതത്വം, അതാണ് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞത്. നേരത്തെ ഞാൻ വായിച്ചത് എന്താണ്? സമർപ്പിതത്വത്തെ കുറിച്ച് പറഞ്ഞത് പറഞ്ഞു. അത് പ്രത്യേക സ്ഥിതി ആണെന്ന് പറഞ്ഞു. പ്രത്യേകാത്മനി സമർപ്പിതം ഭൂതേഷു ദേവതാദേഹേ. പ്രത്യേകാത്മനി
സർവം ആ പ്രത്യേകാത്മാവിൽ സമർപ്പിതമെന്നാണ് ഇവിടെ പറഞ്ഞത്. അശ്രുതം ഗൃഹീത കഥം എഴുതാപ്പുറം എന്തിനാ വായിക്കുന്നതെന്നാണ് ചോദിക്കുന്നു. അശ്രുതം ഗൃഹീത കഥം, ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വ്യാഖ്യാനിക്കുന്ന എന്തിന് ഇത് ഇങ്ങനെ പറഞ്ഞു, ഇതിനെ മറ്റവുമായിട്ട് ഏകീകരിച്ച് പിന്നെ അവിടെ ധ്യാനിക്കുക, അങ്ങനെ ധ്യാനിച്ച് സാക്ഷാത്കരിക്കുക, അങ്ങനെ ജീവപരം ഏകാത്മാക്കുക, ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ലല്ലോ. സമർപ്പിതമെന്നുള്ള ഒരൊറ്റ വാക്യേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് വ്യാഖ്യാനിക്കുകയും ചെയ്തു. ബഹിരന്തർവിഭാഗോസ്യ കാര്യകാരണത തഥ തദ്ദേതി വാക്യേന പ്രതീജോ അത്രയോ വാചയത്തെ. നിങ്ങളീ പറയുന്ന തരത്തിൽ പരമായ ബ്രഹ്മം ഇവിടെ അപരമായ താൻ, പിന്നെ ഇതിനെ രണ്ടിനെയും കൂട്ടിയോജിപ്പിക്കുക, അതിനൊരു പ്രക്രിയ, ഈ തരത്തിലൊക്കെ പോകണമെങ്കിൽ അതിവിടെ സാധ്യമല്ല. ഇവിടെ ബഹിരന്തർവിഭാഗം, അന്തരം ബാഹ്യം അങ്ങനെയുള്ള വിഭാഗമൊന്നും ഇവിടെ ഇല്ല എന്നുള്ളത് ഇതിന്റെ തുടക്കത്തിൽ ചർച്ച ചെയ്തു. ഉള്ളത് പുറം അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. കാര്യകാരണത തഥാ, കാര്യം കാരണം അങ്ങനെ ഭാവവുമില്ല. അങ്ങനെ പറയാൻ വയ്യ. എന്താണ് ബ്രഹ്മം? ഒരു കാരണം, അതിൽ നിന്ന് കാര്യമായ പ്രപഞ്ചം ഉണ്ടായി. ആ രീതിയിൽ ഇവിടെ ചിന്തിക്കാൻ വയ്യ. ജഗദാത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ചില പ്രക്രിയകളിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് അങ്ങനെ ചിന്തിക്കും. ഇവിടെ അതൊന്നും സ്വീകാര്യമായ കാര്യങ്ങളല്ല. ഇവിടെ കാര്യകാരണതയെന്ന്, ഇവിടെ ജഗദാത്മാ എന്ന് പറയാം, പ്രത്യഗ്രൂപം എന്ന് പറയാം, സർവവും സമർപ്പിതമെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഭേദത്തെയും, അന്തരം ബാഹ്യം കാര്യം കാരണം ഇതൊക്കെ ഭേദത്തെക്കുറിച്ച് പറയുന്നതാണ്. ഒരു തരത്തിലുള്ള ഭേദത്തെയും അംഗീകരിക്കുന്ന ഒരു ചിന്ത ഇവിടെയില്ല. അതാണ് തദ്ദേതതി വാക്യേന. തദ്ദേത ഇവിടെ വന്നല്ലോ. തദ്ദേത തദ്യഥ ഏതേ ആത്മാന, അങ്ങനെ തദ്ദേത ശബ്ദങ്ങളെ കൊണ്ട് തദ്ദേത തദ്ത്വം എന്നെല്ലാം പറയുന്നത് ഭേദത്തെ നിരാകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഭേദമുള്ളിടത്തെ ഉപാസനയും. സ്വസ്വരൂപത്തെ ഉപാസിക്കാൻ സാധ്യമല്ല. സ്വസ്വരൂപത്തെ ഇനി ഉപാസിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഉപാസിക്കുന്നവൻ മാറിയിരിക്കണം, എന്നിട്ട് പിന്നെ സ്വരൂപത്തെ ഉപാസിക്കേണ്ടി വരും. അപ്പോൾ ഉപാസിക്കുന്നവൻ മാറി എന്ന് കഴിഞ്ഞാൽ അത് ഉപാസിക്കുന്നത് സ്വരൂപമല്ലാതെ വരും തന്റെ വിഷയമാകും. അല്ലേ? ഒരാൾ പറയുന്നത് ഞാൻ എൻ്റെ സ്വരൂപത്തെ ഉപാസിക്കുകയാണ്. ആരാ ഉപാസിക്കുന്നത്? ഉപാസിക്കുന്നവൻ മാറിയിരിക്കണ്ടേ? കാണുന്നവൻ കാഴ്ചയിൽ നിന്ന് മാറിയിരിക്കണ്ടേ? കണ്ണിന് കണ്ണിന് കാണാൻ പറ്റുമോ? അവിടെ സാധ്യമല്ല. എന്തുകൊണ്ടത്? അവിടെ അതിൻ്റെ ആവശ്യമില്ല. അത് സ്വയം പ്രകാശിക്കുന്നതാണ്. അത് പ്രകാശിക്കുന്നതാണ് എന്ന് ഗ്രഹിച്ചാൽ മതി. അത് ആ പ്രകാശത്തിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ടിവിടെ ഉള്ളു പുറം എന്നുള്ള ഭാഗമില്ല. നിങ്ങൾ പറയുന്നതിൻ്റെ ഉള്ളിൽ ധ്യാനിക്കുന്നു, പുറമേ ധ്യാനിക്കുന്നു, ഇതൊന്നും ഇവിടെ അങ്ങനെയുള്ള വിഭാഗങ്ങളല്ല. കാര്യകാരണതയില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഹാസ്യസ്വരൂപത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം അത്രയവ വാര്യതയെ നിരാകരിക്കുന്നു. അതിലൂടെ ഒരു തരത്തിലുള്ള ധ്യാന സമ്പ്രദായങ്ങളെയോ ഉപാസനാ സമ്പ്രദായങ്ങളെയോ അല്ല ശ്രുതി നിർദ്ദേശിക്കുന്നതിന് സമർപ്പിത എന്ന് പറയുന്ന ഒരു വാക്ക്. ഇത് മതി. അതിവിടെ നിന്നുള്ളതല്ല, തത്വബോധത്തെ സംബന്ധിച്ച് അത് സ്വീകരിക്കുന്നില്ല, ഉപാസനയെ സ്വീകരിക്കുന്നില്ല. ഉപാസനയ്ക്ക് ഭേദദൃഷ്ടി വേണം. അഥ യോ അന്യാമിതി തഥാ ഭേദദൃഷ്ടി നിരാകൃതി. യോ അന്യാം ഉപാസത എന്നുമ്പോൾ പല ഭാഗത്തും ഭാഷകാരൻ പറഞ്ഞിട്ടുണ്ട്. ആരാണോ അന്യമായി കണ്ടുപാസിക്കുന്നത് അവൻ തത്വത്തെ അറിയുന്നില്ല, ഭേദത്തെ പ്രാപിക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അശ്രുതിയെ ഇവിടെ
പറയുകയാണ്. അവിടെയെല്ലാം ഭേദദൃഷ്ടി നിരാകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഉപാസന വിധർ എന്ന സമ്മീകൃതി മേമതി. അതുകൊണ്ട് ഈ ഭാഗത്തെ തത്വചിന്തയുടെ ഭാഗത്തെ ഉപാസന വിധിയായി വ്യാഖ്യാനിക്കുന്നത് ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം. എന്ന് പറഞ്ഞാൽ ഭാഷകാരൻ എങ്ങനെയാണോ പറഞ്ഞത് അതിന് വിരുദ്ധമായി പലരും പറയുന്നുണ്ട്. മുമ്പാണ് ഭാഷകാരൻ മുമ്പുള്ള വ്യാഖ്യാതാക്കളെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്. ഭാഷകാരന് പിന്തിൽ വരുന്ന വ്യാഖ്യാതാക്കൾ അതുകൊണ്ട് അതൊന്നും ശരിയായ കാര്യമല്ല. ഇവിടെ തത്വബോധത്തിന് വേണ്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.